ഹായ് ഡി എസ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡോൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 kg ഡോൾ കേക്കാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 tbsp മൈദ മാറ്റിയിട്ട് 1 tbsp കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1.5 tsp ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നതിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാതും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2 പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 6 egg എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ അന്ന് എനിക്ക് വേറെ ഓർഡർ ഉണ്ടായതുകൊണ്ട് കേട്ടോ ബൗളിൽ വേറെ ഞാൻ ബീറ്റ് ചെയ്തിരുന്നു. നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കേക്ക് ബേക്കിങ്ങിന് എല്ലാം വൈപ്പ് ചെയ്തെടുക്കുമല്ലോ സ്പാച്ചില വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ വീണ്ടും എഗ്ഗ് ബീറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് 3 tsp വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇതിൽ ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ഓഫ് വൈറ്റ് കളർ ആവണ വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എത്രത്തോളം ബീറ്റ് ചെയ്യണോ അത്രത്തോളം നമ്മളെ കേക്ക് സ്പോഞ്ച് നന്നാവും. പിന്നെ ഞാനിതിലേക്ക് 3 tbsp സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബീറ്ററിൻ്റെ ഏറ്റവും സ്പീഡ് കുറഞ്ഞതിൽ ഇട്ടിട്ട് ജസ്റ്റ് അത് മിക്സാവാൻ വേണ്ടി കണ്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്യാം. ഫ്ലോറും പാലും കൂടിയും കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അത് രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഒപ്പം ചേർത്ത് കൊടുക്കുക. അതായത് ഫ്ലോറും പാലും ഒപ്പം വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഓവറായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഈ എഗ്ഗ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിനാകെ മാറും. അപ്പം മെല്ലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലോർ എല്ലാ ഭാഗത്തും മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ അടുത്ത ഫ്ലോർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. അതിനുശേഷം മിക്സിങ് സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സൈഡൊക്കെ തെറിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മിക്സാവാൻ വേണ്ടി കണ്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ 2 tin ബേക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 150°C 50 മിനിറ്റ് കേട്ടോ ബേക്കിംഗ് ടൈം എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ 1/2 kg 6 in ചെയ്തില്ലേ, അത് ബേക്കായി വന്നിരുന്നു. മോൾഡിൽ ഒഴിച്ചത് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ മൊത്തം എനിക്ക് 50 മിനിറ്റൊക്കെ വന്നിട്ടുണ്ടാകും. പ്രീ ഹീറ്റ് അടക്കം 50 മിനിറ്റ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 6 in 2 ആക്കിയിട്ടാണ് ലെയർ ചെയ്തെടുത്തത്. ബാക്കി മോൾഡിൽ ഒഴിച്ചിട്ട് 4 ആക്കിയിട്ടും ലെയർ ചെയ്തെടുത്തു. അത്യാവശ്യം കട്ടിയില്ലാട്ടോ ലെയർ ആക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര തിന്നായിട്ട് ചെയ്തിട്ടില്ല, കാരണം ഹൈറ്റിലെ കേക്കല്ലേ, പെട്ടെന്ന് ചെരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തിന്നാക്കി ചെയ്യരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെയ്തെടുക്കും. അപ്പോൾ 6 in പാനിൽ കട്ട് ചെയ്തിട്ട് ഞാനിതിൻ്റെ അടിയിലാട്ട് വെച്ചിട്ടുള്ളത്. ഈ വലുതിൻ്റെ മേലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു അളവ് വന്നിട്ട് ഞാൻ അങ്ങനെ അടിയിലാണ് വെച്ചെടുത്തത്. അപ്പോൾ നമുക്കിതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക, ക്രീം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ചെറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1:1, അതായത് 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗർ കൊടുക്കുക. അതിലേക്ക് ഞാൻ ചെറിയ കട്ട് ചെയ്തിട്ടിട്ട് അത് 3 കൂടിയും തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഷുഗർ സിറപ്പ്. ഇങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ അവസാനത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഡോളിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അടുത്ത് ഞാൻ ഫോണ്ടൻ്റ് വർക്കാട്ടോ കാണിക്കുന്നത്. ഡോളിൻ്റെ ഡ്രസ്സ് ഞാൻ ഫോണ്ടൻ്റാണ് ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് ഫോണ്ടൻ്റ് കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നാൽ വീഡിയോ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഡോളിൻ്റെ ഒന്ന് തടവി കൊടുക്കണം. എന്നാലിത് പെട്ടെന്ന് ഒട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എഡിബിൾ ഗ്ലൂ വെച്ചതിന് ശേഷം നമ്മൾ സ്ക്വയർ പീക്സ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഇതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നതാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫിനിഷിങ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഓരോ ഫ്ലവേഴ്സ് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഞാനിവിടെ റോസറ്റാണ് മൊത്തത്തിൽ വരച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് വൈറ്റ് കളറിൽ ഓരോ ഫ്ലവറും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ഡോളിനെ വെച്ചെടുക്കുക. അതിനുശേഷം ഞാൻ റോസറ്റിലൊക്കെ ഓരോ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം വെച്ചുകൊടുക്കുകയാണ്. നെയിം ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ ചാനലുണ്ടാവും, പോയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഡോള് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.